നമസ്കാരം. ടി പത്മനാഭന്റെ അതിമനോഹരമായ ഒരു ചെറുകഥയാണ് പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി. ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ്. ഉത്കടമായ വിഷാദവും നിരാശയും ബാധിച്ച ചെറുപ്പക്കാരൻ. ബാല്യം അവന് ആഹ്ലാദം നിറഞ്ഞ ഒരു സ്വപ്നമായിരുന്നില്ല. അനുഭവങ്ങളുടെ വിഴുപ്പ് ഭാണ്ഡവുമായി ദുർഗമമായ വഴികളിലൂടെ അയാൾ അലഞ്ഞു തിരിഞ്ഞു നടന്നു. തനിക്ക് ചുറ്റുമുള്ളവരെല്ലാം ആഹ്ലാദിക്കാൻ വേണ്ടി മാത്രം ജനിച്ചവരാണെന്ന് അയാൾ ചിന്തിച്ചു. തന്നെ നശിപ്പിക്കാൻ തക്കം പാർത്തിരിക്കുന്നവരാണ് തനിക്ക് ചുറ്റും എന്നയാൾ വിശ്വസിച്ചു. തൻ്റെ ജീവിതം ഒരു പൂർണ്ണ പരാജയമാണെന്ന് അയാൾ സ്വയം വിലയിരുത്തി. അയാൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഒക്കെ പോയി കണ്ടു. ഇനി കാണാനാവില്ലല്ലോ. അവസാന നിമിഷങ്ങൾ ആഹ്ലാദകരമാക്കുവാൻ വിഷക്കുപ്പിയുമായി അയാൾ ഒരു സിനിമാ തിയേറ്ററിലെത്തി. ഒരു ഇംഗ്ലീഷ് പടമാണ്. ഏറ്റവും പിന്നിൽ ഒരു സീറ്റിൽ സ്വസ്ഥമായി അയാളിരുന്നു. അയാളുടെ സ്വസ്ഥതയും ശാന്തതയും തകർത്തുകൊണ്ട് ഒരു ചെറിയ പെൺകുട്ടി മറ്റു രണ്ട് കുട്ടികളുമായി മൂളിപ്പാട്ടും കലപില ശബ്ദവും ഇടയ്ക്കിടെ ഉറക്കെ ഉറക്കെയുള്ള പൊട്ടിച്ചിരിയുമായി അയാളുടെ തൊട്ടടുത്ത സീറ്റിൽ വന്നിരുന്നു. ആകെ ബഹളം. ഇടയ്ക്ക് കാട്ടുചോല പാറക്കെട്ടിൽ തട്ടിച്ചു തരും പോലെ അവളുടെ പൊട്ടിച്ചിരികൾ. സിനിമയ്ക്കൊപ്പം അവൾ കരയുകയും ചിരിക്കുകയും പേടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അയാൾക്ക് ഒരു കൗതുകം തോന്നി. അവളോടുള്ള നീരസം കുറഞ്ഞു വന്നു. ഇടയ്ക്ക് അവൾ അയാളുടെ കയ്യിൽ പിടിച്ച് കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു, നിങ്ങൾ എനിക്ക് ഈ കഥ പറഞ്ഞു തരുമോ? അയാൾക്ക് ആശ്ചര്യമായി. പണ്ടൊരിക്കൽ അമ്മയോടൊപ്പം ആശുപത്രിയിൽ പോയപ്പോൾ അവിടുത്തെ നേഴ്സ് അമ്മയോട്, മകനാണല്ലേ, വീടിപ്പണിയായിരിക്കും എന്ന് ചോദിച്ചത് അയാൾ ഓർത്തു. ആ എന്നോടാണ് ഈ പെൺകുട്ടി ഇംഗ്ലീഷ് സിനിമയുടെ മലയാളം ചോദിക്കുന്നത്. അതൊരു പുത്തൻ അനുഭവമായിരുന്നു. ഒരുപക്ഷെ തന്നേക്കാൾ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ആ പെൺകുട്ടിയുടെ പ്രസരിപ്പും പ്രസാദാത്മകതയും അയാളെ വിസ്മയിപ്പിച്ചു. ചന്ദാരേ ജാരേ ജാരേ എന്നുറക്കപ്പാടി അവൾ തിയേറ്ററിൽ നിന്ന് പുറത്തേക്കിറങ്ങി. വിഷക്കുപ്പി വലിച്ചെറിഞ്ഞ് അയാൾ ജീവിതത്തിലേക്ക്. കുഷ്ഠരോഗിയായ നയമാനെ രക്ഷിച്ച പെൺകുട്ടിയെപ്പോലെ ഇങ്ങനെ ചിലരുണ്ട്. സ്വയം സന്തോഷിക്കുകയും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ചിലർ. ചിലരുടെയൊക്കെ ഇരുട്ടു നിറഞ്ഞ ജീവിതങ്ങളിലേക്ക് ഒരു കൊള്ളിമീൻ പോലെ അവർ ചിലപ്പോൾ എത്താറുണ്ട്. നന്ദി. നമസ്കാരം.